This is 24. ഗുഡ് ആഫ്റ്റർനൂൺ നട്ടല്ല നമ്മുടെ ജീവരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാൽ നട്ടലിന് പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു അസ്ഥിരോഗ വിദഗ്ധനെ കാണണമെന്നത് പലർക്കും അറിയില്ല വാക്കുകൾ ഫിറ്റ്നസ് എക്സ്പേർട്ടായ ജാക്ക് ലലാനയുടേതാണ് നട്ടലിന്റെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകി നിവർന്ന് നടക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം നട്ടല്ല് രോഗങ്ങളും മിഥ്യാധാരണകളും എന്ന വിഷയമാണ് ലൈവ് ഡോക്ടേഴ്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇതിനായി നമ്മോടൊപ്പമുള്ളത് രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സ്പൈൻ സർജനായ ഡോക്ടർ അമീർ എസ് തെരുവത്താണ് ഡോക്ടർ വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ് ഇപ്പം നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് ആരുടെ മുന്നിലും നട്ടല് വളക്കില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം നിവർന്ന് നടക്കണം നട്ടില് വളക്കാതെ നടക്കണമെന്ന് പക്ഷേ അതൊന്നും നമ്മൾ പലപ്പോഴും ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് പലർക്കും ഈ നട്ടലെന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായ ധാരണയില്ല എന്താണ് നട്ടിലിന്റെ ധർമ്മം എന്ന് അറിയില്ല അപ്പം എനിക്ക് തോന്നുന്നു നട്ടിലിന്റെ ആ ഒരു ഫംഗ്ഷൻസ് കഴുത്തിൽ തുടങ്ങി താഴോട്ടാണ് നട്ടല് പലരുടെയും വിചാരം ആ ബാക്കിലുള്ള ആ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഈ ഒരു സ്പൈനൽ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ നട്ടിലിന്റെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണ് നട്ടല് അല്ലെങ്കിൽ സ്പൈനൽ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ താഴ്ഭാഗം മുതൽ അരക്കെട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലീനിയർ സ്ട്രക്ചറാണ് മുപ്പത്തിമൂന്ന് കശരുക്കളാണ് ഈ നട്ടലിന് ഉള്ളത് മുകളിൽ ഒന്നായിട്ട് ഒരു കെട്ടിടം വർത്തുവെച്ചിരിക്കുന്ന പോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അപ്രൈറ്റ് പോസ്റ്റർ നിലനിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്ന പോലെ ഒരു എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ അതിനാണ് സൂചിപ്പിക്കുന്നത് അടിത്തറ ശരീരത്തിൻ്റെ അപ്പറേറ്റ് പോസ്റ്റർ സപ്പോർട്ട് ചെയ്യുക രണ്ടാമത്തെ ഏറ്റവും വലിയ ഫംഗ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് നാഡീവ്യൂഹ വ്യവസ്ഥയെ സ പ്രൊട്ടക്ട് ചെയ്യുക അതായത് ബ്രെയിനിൽ നിന്നാണ് സ്പൈനൽ കോഡിൻ്റെ ഉത്ഭവം അത് താഴെ അരക്കെട്ടിൻ്റെ ഭാഗം വരെ സ്പൈനൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നട്ടിലിന്റെ ധർമ്മങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് ശരിയായി നടക്കുക അതായത് നമ്മൾ നമ്മള് കുനിഞ്ഞ് നടക്കുമ്പോഴുമൊക്കെ ഇത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അതുകൊണ്ടാണ് അത് ചോദിച്ചത് അപ്പം ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഈ നടുവേദന ഒരു പ്രശ്നമല്ലാത്ത ആൾക്കാരെ നമുക്കിപ്പോൾ കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇത്രയും പേർക്ക് ബാധിക്കുന്ന ഒരു രോഗമായിട്ട് രോഗം അല്ലെങ്കിൽ രോഗാവസ്ഥ ആയിട്ട് നട്ടിലിന്റെ പ്രശ്നങ്ങൾ മാറാനുള്ള കാരണം എന്താ ഇപ്പോൾ കോമൺ കോൾഡ് കഴിഞ്ഞ അത് ജലദോഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള ഒരു അസുഖം അല്ലെങ്കിൽ രോഗലക്ഷണം എന്ന് പറയുന്നത് നട്ടെല്ലാം ബന്ധപ്പെട്ട് കഴുത്തുവേദന അല്ലെങ്കിൽ നടുവേദന നമ്മുടെ ഒരാളുടെ ലൈഫ് സ്പാനിൽ ജനിച്ച് മരിക്കുന്നവരെയുള്ള ലൈഫ് സ്പാനിൽ എപ്പോഴെങ്കിലും ഒരു നടുവേദന വരാത്ത ആരുമില്ല അതും ഒരു ഡോക്ടറെ കണ്ടൊരു വിദഗ്ദ്ധ ചികിത്സ നേടി വേണ്ടി വരാനായിട്ടുള്ള നടുവേദന ഉണ്ടാകാനുള്ള സാധ്യത ഒരാളുടെ ജീവിതത്തിൽ ലൈഫ് സ്പാനിൽ അറ്റ്ലീസ്റ്റ് നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റാണ് അത്ര ഹൈ ആണ് അതിൻ്റെ ഇൻസിഡൻസ് നട്ടലിൻ്റെ വേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോമണസ്റ്റ് കോസ് ഇതെല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത് പോസ്റ്ററൽ ബാക്ക് പെയിൻ ആണ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞ സംഭവം യഥാർത്ഥത്തിൽ അതൊരു അസുഖമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ അതൊരു ഒരു ശരീരത്തിൻ്റെ ഒരു ക്ഷീണം സംഭവിക്കുക അല്ലെങ്കിൽ നമ്മുടെ വേണ്ട വിധത്തിലുള്ള മുൻകരുതൽ ഇല്ലായ്മയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ അസുഖമൊന്നുമില്ല പക്ഷേ നാട്ടിലിൻ്റെ കശേരുക്കൾക്കോ മ മസിൽസിനോ ലിഗമെൻറ്റുകൾക്കോ ഡിസ്കിനോ ഒക്കെ അമിതമായ സമ്മർദ്ദം ഉണ്ടാകുന്നത് കൊണ്ട് അതായത് പോസ്റ്റേഴ്സ് ശരിയല്ലാത്തതുകൊണ്ടോ എക്സസൈസസ് ശരിയല്ലാത്തതുകൊണ്ടോ വരുന്ന ഒരു പെയിൻ അതാണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ലംബാഗോ അല്ലെങ്കിൽ പോസ്റ്ററൽ ബാക്ക് പേയ്ൻ എന്നെല്ലാം പറയുന്നു. ഇതാണ് വാസ്റ്റ് മжоരിറ്റി 80% ആളുകൾക്ക് നടുവേദന അല്ലെങ്കിൽ കഴുത്തു വേദന ഉണ്ടാകുന്നതിന്റെ കോമണസ്റ്റ് കോസ് ഇതാണ്. ഡോക്ടർ നമുക്കൊരു കോളർ വെയിറ്റിംഗിലാണ്. സൗദിയിൽ നിന്നുള്ള ഷർഫുദീനാണ്. ലൈവ് ഡോക്ടർസ് യിലേക്ക് സ്വാഗതം. ഡോക്ടർനോട് ചോദിക്ക. ഹലോ 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 ഡോക്ടർ ഞാൻ ഷർഫുദീനാണ്. സൗദിയിൽ നിന്ന് വിളിക്കുന്നു. ആ പറഞ്ഞു. ഞാൻ എനിക്ക് കുറേ കാലമായി എനിക്ക് ഈ നടുവിന് ഒരു വേദനയേട്ടേ. ആ ഇപ്പോ ഒരു വർഷമായി ഞാൻ ഇവിടെ ഒരു ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഹൗസ് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഇത് ഇത് എന്തൊക്കെ കുറയുന്നില്ല ഈ വേദന കാലിലേക്ക് വരുന്നുണ്ടോ കാലിലേക്ക് അരിച്ചരിച്ചിറങ്ങുന്ന അതായത് അഞ്ചാറ് വർഷമായിട്ടുള്ള ഒരു വേദനയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വെച്ചുകൊണ്ടിരിക്കരുത് കാരണം ഇത് കാലിലേക്ക് അരിച്ചരിച്ച് വരുന്നുണ്ടെങ്കിൽ മിക്കവാറും ഇത് ഡിസ്കുമായി ബന്ധപ്പെട്ട ഒരു പെയിൻ ആയിരിക്കും അതുകൊണ്ട് ഏത് വേദനയും ഒരു വർഷത്തിന് മേലെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ വിശദമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിന് ശേഷം മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്തായാലും ഒരു വിദഗ്ദ്ധ ഡോക്ടറെ കണ്ട് മിക്കവാറും എക്സ്റേയും എം ആർ ഐയും രണ്ടും ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എനിക്ക് ഞാൻ ചില സമയത്ത് എന്റെ ബ്ലഡിന്റെ മരവിൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമാവാനാണ് സാധ്യത അഞ്ചാറ് വർഷമായി എന്ന് പറഞ്ഞുകൊണ്ട് സംശയിക്കേണ്ട എന്താണെങ്കിലും വിദഗ്ദ്ധമായിട്ടുള്ള അസസ്മെന്റ് നടത്തിയിട്ട് മാത്രമേ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചു ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ ശരി ഇപ്പൊ ഡോക്ടർ ഇപ്പം ഈ പോസ്റ്ററൽ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പം പലപ്പോഴും ഞങ്ങളൊക്കെ ഇരുന്ന് ഒരുപാട് സമയം ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇപ്പൊ ഞാൻ ഡോക്ടറിന് മുമ്പ് ഡോക്ടറിനെ പേടിച്ചിട്ടാണ് ഞാൻ നിവർന്നിരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഇരിക്കുന്ന ഒരു പോസ്റ്റർ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റർ കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യർക്ക് നാട്ടിൽ നിന്ന് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇപ്പം ഈ സ്മോക്കിംഗ് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും റീനൽ ഡിസീസ് ഡയബറ്റിസ് പോലെയൊക്കെയുള്ള ഒരു ഹൈ റിസ്ക് ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ശീലമാണ് സിറ്റിങ് സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡാജി തന്നെയുണ്ട് അപ്പോൾ ഈ സിറ്റിംഗ് പ്രൊഫഷൻ കൂടുതലുള്ള ആളുകൾ നിങ്ങളെപ്പോലുള്ളവർ അതുപോലെ ഐ ടി ഫീൽഡ് അതാണ് ഏറ്റവും കോമൺ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആയിട്ട് വരുന്നത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മോണിറ്റർ ഇപ്പോൾ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല അത് വേറൊരു കാര്യമില്ല കാരണം ലാപ്ടോപ്പ് ഒരിക്കലും നമുക്ക് ഐ ലെവലിൽ വെക്കാൻ പറ്റില്ല മോണിറ്റർ ഐ ലെവലിൽ ആയിരിക്കണം എന്നുള്ളത് ഒരു ബേസിക് പ്രിൻസിപ്പളാണ് അതല്ലാതെ ഇങ്ങനെ സ്ലൗസ്റ്റ് പോസ്റ്ററിലിരുന്ന് നമ്മൾ എത്തി വലിഞ്ഞ് സ്ക്രീനിലേക്ക് നോക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല പിന്നെ ഒരേ പൊസിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴുത്തുന്ന നടുവും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മാക്സിമം ഒരു പോസ്റ്റർ അത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് എണീറ്റ് നടക്കുകയോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസിലേർപ്പെടുകയോ ചെയ്തതിന് ശേഷം മാത്രമേ സിറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പാടും അതുപോലെ ടീച്ചേഴ്സൊക്കെ കൂടുതൽ സമയം ഇന്ന് എന്തെങ്കിലും എഴുതോ വായിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ലാൻഡിങ് ബോർഡ് യൂസ് ചെയ്യുക സ്ലാൻഡിംഗ് ബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിന് ഫിഫ്റ്റി പെർസെന്റ് ലെസ് സ്ട്രെസ്സേ വരുള്ളൂ അതുകൊണ്ട് നമ്മുടെ ലാപ്പിലേക്ക് ഒരു ബോർഡ് സ്ലാൻഡ് ചെയ്ത് ടേബിളിൽ നിന്ന് വെക്കുന്നതാണ് സ്ലാൻഡിങ് ബോർഡുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ കിടക്കുമ്പോൾ ഉള്ള പോസ്റ്റേഴ്സ് ഇപ്പോൾ കണ്ട് മലർന്നാണ് കിടക്കുന്നതെങ്കിൽ പില്ലോ യൂസ് ചെയ്തിരിക്കുന്ന നല്ലത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ തിന്നായിട്ടുള്ള പില്ലോ യൂസ് ചെയ്യുക ചെരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ പുല്ലോ യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ എപ്പോഴും കഴുത്തൊരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കൂടുതൽ ആണ് ഉണ്ടാവുക അതേപോലെ തന്നെ ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ഒഴിവാക്കുക പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പേഷ്യൻസിനെ ഉണ്ടാക്കിത്തരുന്ന വേറൊരു സാധനമാണ് സെൽഫോണിൻ്റെ ഓവർ യൂസ് കാരണം ഇപ്പം സെൽഫോണിലാണല്ലോ നമ്മൾ എല്ലാ ഒറ്റ ഗ്യാജറ്റിലൊക്കെ ആയല്ലോ എല്ലാ ആക്ടിവിറ്റീസും അതുകൊണ്ട് സെൽഫോൺ യൂസ് ചെയ്യുമ്പോൾ കഴുത്തിന് ഒരുപാട് സ്ട്രെസ്ഡ് പോസ്റ്ററിൽ ഇരുന്നോണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെയ്യുമ്പോൾ വരുന്നത് വർക്ക് റിലേറ്റഡ് കമ്പ്യൂട്ടർ വർക്ക് എപ്പോഴും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട പ്രവർത്തികൾ കൂടുതൽ സമയം വായന ഇതെല്ലാം ഡെസ്ക്ടോപ്പിൽ മാത്രമേ ചെയ്യാവുള്ളൂ അതൊരിക്കലും ലാപ്ടോപ്പിലോ ഹാൻഡ് ഹെൽഡ് ഡിവൈസസിലോ ചെയ്യാൻ പാടില്ല അത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിന്നെ വേറൊരു ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു പ്രശ്നമാണ് ലാക്ക് ഓഫ് എക്സൈസ് ഈ ഇരുത്താൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ജോലി വിടാൻ ആർക്കും പറ്റില്ല ജോലി കണ്ടിന്യൂ ചെയ്യണം അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള കപ്പാസിറ്റി നടുവിനും കഴുത്തിനും ഉണ്ടാക്കിയെടുക്കുക അതിനേറ്റവും ഒറ്റ അതിന് പ്രതിവിധിയുള്ള എക്സസൈസസ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് എക്സസൈസസ് എന്ന് പറഞ്ഞാൽ ജനറൽ കണ്ടീഷനിങ് ആണ് അതായത് നടത്തം ട്രെഡ്മില് സ്വിമ്മിങ് സൈക്ലിങ് പോലെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജോയിന്റിനും ഒറ്റക്ക് ലോഡ് വരാതെ എല്ലാ ബോഡി പാർട്സ് എല്ലാം ഒരുമിച്ച് ലോഡ് എടുക്കുന്ന രീതിയിലുള്ള കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യും ചെയ്യുന്ന ടൈപ്പ് എക്സസൈസസ് ജിം പോലത്തെ നമുക്കൊരു കോളറോടുണ്ട് ഉണ്ണികൃഷ്ണൻ ആണ് ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം ചോദിക്കാം ഹലോ ഡോക്ടർ ആണ് അതെ ടി വി ശ്രദ്ധിക്കരുത് ടി വി മ്യൂട്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഡോക്ടർനോട് സംസാരിക്കാൻ പറ്റൂ പറഞ്ഞു അതായത് ലംബാർ ലംബാർ എന്നാണ് ഡയഗ്നോസിസ് തന്നിട്ടുള്ളത് എന്താണ് എന്താണ് അത് എന്നുള്ളതാണ് എന്ന് അതൊരു കൃത്യമായിട്ട് ഇന്നൊരു അസുഖം എന്നുള്ള ഒരു വാക്കല്ല അത് ശരീരത്തില് പ്രായത്തിന്റെ ഭാഗമായിട്ട് വരുന്ന തേയ്മാനം നട്ടലിനെ ഉണ്ടാക്കുന്ന വേദനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബ്രോഡായിട്ടുള്ള ഒരു വാക്കാണ്

ആൻഡ് ഇതിന് എന്തോ ഇപ്പോ ഒരു റിപ്പോർട്ട് ഡോക്ടർ നമുക്കറിയില്ല അപ്പോ അത് സ്പോണ്ടലോസിസ് കാരണം നരമ്പുകൾക്ക് പോകാനുള്ള ഗ്യാപ്പ് ചുരുങ്ങിയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമേ കാലിലേക്ക് പ്രയാസങ്ങൾ ബലക്കുറവ് ശോഷിപ്പ് പോലുള്ളതൊക്കെ വരുവുള്ളൂ ബലക്കുറവ് അല്ലെങ്കിൽ കലശലായിട്ടുള്ള വേദന മരവിപ്പ് ഒരു കാലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടണം അത് എം ആർ ഐ ഫിലിം കാണേണ്ടി വരും വിശദമായിട്ട് താങ്കളെ പരിശോധിക്കേണ്ടി വരും അതിനുശേഷം ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുക എവിടെയാണ് സർ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ ഞാൻ വർക്ക് ചെയ്യുന്ന രാജഗിരി ആശുപത്രിയാണ് ഏത് ഏത് സ്പൈൻ സർജറൊക്കെ കണ്ടാലും നിങ്ങൾക്ക് ശരി രാജഗിരി ആശുപത്രി ആലുവ ആലുവ ശരി ശരി ഓക്കെ അപ്പോൾ അദ്ദേഹം കളമശ്ശേരിയിൽ രാജഗിരിയിൽ വന്ന ഡോക്ടറെ കാണുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് ഈ നട്ടലിന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതായത് നമ്മുടെ സെർവിക്കൽ ഏരിയയിൽ മുന്നോട്ട് തള്ളി പിന്നീട് തൊറാസിക് ഏരിയ പിന്നീട് ലാംബാർ ഏരിയ അപ്പോൾ ഈ ഒരു നട്ടലിന്റെ ഷേപ്പിൽ ചിലർക്ക് ജന്മനാധാന്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവർ കാണാം അല്ലെങ്കിൽ തന്നെ ഈ നട്ടലിന്റെ ആകൃതിയിലുള്ള പ്രശ്നങ്ങൾ മൂലം വേദന അനുഭവിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അത് ഏതൊക്കെ തരത്തിലുണ്ടാവാം നട്ടലിന്റെ ഈ ഘടനയായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള നോർമലായിട്ട് ചില കർവേറ്റസ് എല്ലാവർക്കും ഉണ്ടാകും ഇത് ഡിസ്കിൻ്റെ തേയ്മാനം കാരണം അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള തേയ്മാനം ലംബാർ സ്പോണ്ടലോസിസ് കാരണം അല്ലെങ്കിൽ നട്ടലിന് വരുന്ന ഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ കാരണമൊക്കെ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം കുറേ അളവിൽ വരെ വരെയൊക്കെ ശരീരത്തിന് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും കോമ്പൻസേറ്റ് ചെയ്യാനും പറ്റും അതായത് ഇപ്പോൾ ലംബാർ സ്പോണ്ട ലോഡോസിസ് മുന്നോട്ടുള്ള ആ വളവ് കുറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് മുകളിൽ തൊറാസിക് റീജിയനിൽ വരുത്തിയിട്ടൊക്കെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ഈ അസുഖത്തിൻ്റെ തീവ്രത കൂടുന്നതനുസരിച്ച് ആ കോമ്പൻസേറ്ററി മെക്കാനിസംസ് ഫെയിൽ ചെയ്യും അതിന് ഇതിനെ പിന്നീട് അങ്ങോട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ആ സമയത്ത് പേഷ്യൻറ്റിൻ്റെ ബാലൻസ് ഒന്നെങ്കിൽ മുന്നോട്ട് കൂന് പോലെ നമ്മൾ പ്രായവരിൽ കാണുമല്ലോ പണ്ടൊക്കെ കുറേ കൂടി കോമൺ ആയിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി അതിനകത്ത് ഒരു അവബോധമൊക്കെ വന്നതുകൊണ്ട് അത്രയും കൂനൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ ചികിത്സയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ പോസ്റ്ററൽ ഇംബാലൻസ് കാരണം ക്വാളിറ്റി ഓഫ് ലൈഫിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവും സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും അപ്പോൾ ഈ വക പോസ്റ്ററൽ ഇംബാലൻസസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം ഒരു കോമൺ കോസ് എൽഡർലി ആളുകളിൽ അങ്ങനെ പോസ്റ്ററൽ ഇംബാലൻസ് വരാനുള്ള ഒരു കോമൺ കോസ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ട് അതിൻ്റെ കനം കുറഞ്ഞു വന്ന് കനം കുറയുക തേയ്മാനം വ്യത്യാസമുണ്ട് കനം കുറഞ്ഞു വന്നിട്ട് കശേരുക്കളുടെ ഹൈറ്റ് കുറയുകയും അതുമൂലം മുന്നോട്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വളവ് പ ക്രമേണ രൂപപ്പെടുകയും ചെയ്യുന്നുള്ളത് അതങ്ങനെ രൂപപ്പെട്ടുകഴിഞ്ഞാൽ ആകൃതി മൊത്തമായിട്ട് മാറിയതിന് ശേഷം ചികിത്സ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്ററൽ ഡിഫറൻസസ് കാണുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അസസ് ചെയ്ത് നോക്കണം അപ്പോൾ അതുപോലെ തന്നെ മറ്റു ചില ആൾക്കാർക്ക് ഇപ്പൊ കഴുത്തിന് വേദന വന്നാലും നടുവിന് വേദന വന്നാലും ഒക്കെ ഡിസ്കിന്റെ പ്രശ്നമാണെന്ന് അവര് തന്നെ തീരുമാനിക്കും അപ്പോൾ ഡിസ്കിന്റെ കംപ്ലൈൻറ്റ് ആണെന്ന് പറയും കുറെ നാളീ കോട്ടൻ ചുക്കാതി തൈലൊക്കെ തേച്ച് ഒക്കെ ഇരിക്കും പക്ഷേ ഇങ്ങനെ ഒരു വേദന വരുമ്പോൾ എന്താണ് അതിന് ശാസ്ത്രീയമായ കാരണം എന്ന് അപഗ്രഹിച്ചതിന് ശേഷം അത് കണ്ടെത്തേണ്ടത് ഉറപ്പായിട്ടും ഇപ്പൊ ഡിസ്കിന്റെ പ്രശ്നം ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാരണം തന്നെയാണ് നടുവിനും കഴുത്തിനും ഒക്കെ വേദന ഉണ്ടാക്കാനായിട്ട് പക്ഷേ എല്ലാ പ്രശ്നങ്ങളും ഡിസ്ക് കൊണ്ടാണെന്ന് ധരിച്ചിരിക്കുന്നതും തെറ്റാണ് അപ്പോൾ ഇവിടെയാണ് ശരിക്കും കുറച്ച് റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ അപായ സൂചനകൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ളത് കണ്ട ഡോക്ടറെ ഉടനടി സമീപിക്കേണ്ടത് അതിൽ പറഞ്ഞ ചില റെഡ് ഫ്ലാഗ്സിലൊന്നാണ് റെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ നൈറ്റ് പെയിൻ വെറുതെ ഇരിക്കുമ്പോൾ വേദന കിടന്നുറങ്ങുമ്പോൾ വേദന ഉറങ്ങുമ്പോൾ വേദന കാരണം ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു ഒന്ന് രണ്ട് ബവൽ ബ്ലാഡർ ഇൻവോൾവ്മെൻ്റ് അതായത് മൂത്രം ഒഴിക്കാനോ വയറ്റീന്ന് പോകാനോ ഒക്കെ ആയിട്ടുള്ള കൺട്രോളിനെ അത് ബാധിക്കുന്നു അഡ്വാൻസ്ഡ് ഏജ് മോർ ദാൻ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നടുവിനെ ബാധിക്കാനായിട്ടുള്ള താരതമ്യേനെ കൂടിയ ചാൻസ് ഉള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് പിന്നെ പെയിൻ ലാസ്റ്റിംഗ് ഫോർ മോർ ദാൻ വൺ മന്ത് ഒരു മാസം വരെയൊക്കെ നമുക്ക് പോസ്റ്ററൽ പെയിൻ ആകാം എന്നുള്ള ഒരു ഇതിലൊക്കെ തനിയെ ബോഡിക്ക് ഹീൽ ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് കൊടുക്കുന്നതിൽ വലിയ തെറ്റില്ല അത്രയും പോലും വച്ചുകൊണ്ടിരിക്കുന്ന അഭികാമ്യമല്ല പക്ഷെ ഒരു മാസത്തിനും ഒരു പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണണം ഇതൊക്കെയാണ് കുറച്ച് റെഡ് ഫ്ലാക്സ് പിന്നെ പനി നടുവേദനയോടനുബന്ധിച്ച് പനി വരിക വണ്ണം കുറയുക ശരീരഭാരം കുറയുക വിശപ്പ് കുറയുക ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒട്ടും താമസിയായ തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണും അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പൊ വണ്ണം കുറയുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അരക്ക് മുകളിലോട്ടുള്ള ഭാരം മുഴുവൻ താങ്ങി നിർത്തുന്നത് ഈ ഒരു സിസ്റ്റമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അമിത വണ്ണം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമല്ലേ ആ ഉറപ്പായിട്ടും നേരത്തെ പറഞ്ഞാൽ പോസ്റ്ററൽ ബാക്ക് പെയിൻ്റെ ഒരു കാരണം നേരത്തെ പറയാൻ പ്രധാനപ്പെട്ട കാരണം ഒബീസിറ്റി ആണ് അപ്പൊ ബോഡി വെയിറ്റ് പ്രൊഫൌൺണ്ട് ഡിഫക്റ്റാണ് കാരണം നമ്മൾ ആയിരിക്കും രണ്ട് കിലോ മൂന്ന് കിലോ വ്യത്യാസം വരും ഇത്തരം വ്യത്യാസം വരും വരും കാരണം ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഈ രണ്ട് കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോയുടെ എക്സ്ട്രാ ലോഡ് നമ്മുടെ സ്പൈനിൽ ലോവറിലംബർ സ്പൈനിലാണ് അത് വരുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി ഒരു ചുരുങ്ങിയത് നൂറ് സ്റ്റെപ്പ് നൂറ് സ്റ്റെപ്പ് ഒന്നുമില്ല അതിൽക്കുള്ള മാത്രം അപ്പോൾ നൂറ് ഇൻറ്റു മൂന്ന് എന്ന് പറഞ്ഞാൽ മുന്നൂറ് കിലോയുടെ സൈക്ലിക്കൽ ആണ് എക്സ്ട്രാ വരുന്നത് അപ്പോൾ അത് ലോങ്ങ് ടേമിൽ ആ ഓവർ വെയ്റ്റ് എന്നുള്ള ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് സ്പൈൻ ഹെൽത്തിനെ ബാധിക്കും അത് വൺ ഓഫ് ദ വെരി ഫാക്ടേഴ്സ് ടു ഡീൽ ഡീൽ വിത്ത് ഈ സ്പൈൻ പെയിൻ ചെയ്യുന്ന സമയത്ത് ഓവർ വെയിറ്റ് മാനേജ് ആണ് ഒരു കോളർ ഉണ്ട് ഡോക്ടർ ചേർത്തലയിൽ നിന്ന് വിജയമോക്ടിലേക്ക് സ്വാഗതം ഡോക്ടറിനോട് ചോദിക്കാം ഹലോ 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 ആ പറഞ്ഞോ മോൾക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത് പഠിക്കാണ് വയസ്സുണ്ട് അപ്പൊ എപ്പോഴും ഈ നടുവേദന പറയാറുണ്ട് കൂടുതൽ സമയം ഇരിക്കാൻ പറ്റുന്നില്ല ഇരിക്കുമ്പോൾ നടുവേദന ഉണ്ടെന്ന് പറയുന്നു അപ്പൊ ഞാൻ ഞങ്ങൾ അത് ഒരു ഡോക്ടറെ കണ്ടു എക്സറേ എടുക്കാൻ പറഞ്ഞു എക്സറേ എടുത്തപ്പോഴും അതിന്റെ ഏറ്റവും താഴെ വശത്തായിട്ടൊരു വളവ് കാണുന്നുണ്ട് അപ്പൊ എന്തോ രണ്ട് കച്ചേടും തെറ്റലുണ്ടെന്നും പറയുന്നുണ്ട് അപ്പൊ അത് ഈ വളവിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ജന്മന ഉള്ളതായിരിക്കാം എന്നൊക്കെ ഡോക്ടർ പറയുന്നു അപ്പൊ പിന്നെ

ഇങ്ങനെ ഇങ്ങനെ വളവുണ്ടാകാനായിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയൊക്കെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ വളവുണ്ടാക്കാൻ കാരണ ആവുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ലൈസസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് അത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അതിന് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സി ടി സ്കാനാണ് നടുവിൻ്റെ ഏറ്റവും അവസാനത്തെ രണ്ട് കശേരുക്കളുടെ സി ടി സ്കാൻ എടുത്താൽ നമുക്കറിയാം കണ്ണീർ തമ്മിലുള്ള കണക്ഷൻ ആവുന്നുണ്ടോ എന്ന് കണക്ഷൻ ലൂസ് ആവുക അതായത് ലൈസസ് എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടെങ്കിലും അത് ഇത് ഞാനിപ്പോ കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു സി ടി സ്കാൻ ലംബോസെക്രൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഏരിയയുടെ സിറ്റി സ്കാനും കൂടെ ഒരു ഈ പ്രായം ഇതായത് കൊണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് സിറ്റി സ്കാനും കൂടെ ചെയ്ത് നോക്കുന്നത് നല്ലായിരിക്കും തോന്നുന്നു ചെയ്യാൻ പറ്റേണ്ടതാണ് അതാണ് ഇവാലുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വിദഗ്ധ ഒപ്പീനിയൻ എടുത്ത് സി ടി സ്കാനും കൂടെ എടുത്ത് എം ആർ ഐ എക്സ്റേക്കകത്ത വളവിൻ്റെ എത്ര ഡിഗ്രി ഉണ്ടെന്നുള്ളത് മെഷർ ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ വളവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഈ സ്കോളിയോസിസും കൈഫോസിസും ഒക്കെയുള്ള ആ അത്തരത്തിലുള്ള അവസ്ഥകൾ അത് ഒരാൾക്ക് ശരിക്കും പ്രശ്നമുണ്ടാക്കുന്നത് എപ്പോഴാണ് അതിനെന്താണ് ചികിത്സ ചെയ്യാൻ പറ്റുന്നത് സ്കോളിയോസിന് പറ്റി പറയുകയാണെങ്കിൽ പത്ത് ഡിഗ്രി വരെയുള്ള വളവിനെ നമ്മൾ ഒന്നും ഗവനിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം അത് നോർമലാണ് ഇതിനെ എന്ന് വിളിക്കുന്നത് പോലുമില്ല പത്ത് ഡിഗ്രിയിൽ കൂടുതൽ ഒരു സൈഡിലേക്ക് വളവ് വരുമ്പോഴാണ് എന്ന് വിളിക്കുന്നത് ഈ വളവ് ശരിക്കും അപ്പർ സ്പൈൻ ആദ്യത്തെ പന്ത്രണ്ട് കശേരുക്കൾ തൊറാസിക് സ്പൈനിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ നമുക്ക് യൂഷ്വലി പ്രശ്നം സർജിക്കൽ ഇതിലേക്ക് വരുന്നില്ല പക്ഷേ ഇരുപത്തഞ്ച് ഡിഗ്രിയുടെ മുകളിലാണെങ്കിൽ ബെൽറ്റ് പോലുള്ള ട്രീറ്റ്മെൻറ്റ് ചിലപ്പം വേണ്ടി വരാം ഇരുപത്തി ഇരുപത്തഞ്ച് ഡിഗ്രി വരെ യാതൊരു ട്രീറ്റ്മെൻറ് ആവശ്യമില്ല ഒബ്സർവേഷൻ മാത്രമേ ആവശ്യമുള്ളൂ അതേസമയം ലംബാർ സ്പൈൻ താഴത്തെ അഞ്ചോ ആറോ കശേരിക്കലിൽ വരുന്ന വളവുകൾ കുറച്ചും കൂടി ഗൗരവം അറിയിക്കുന്നതാണ് കാരണം അവിടെയാണ് ഈ തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾ വളരെ നേരത്തെ വരുന്നത് അവിടുത്തെ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി ഡിഗ്രി തേർട്ടി ഡിഗ്രിയിലെ മുകളിലോട്ട് പോയാൽ സർജറി ഇൻഡിക്കേഷൻ ആണ് പലപ്പോഴും നമ്മൾ തേർട്ടി ആണെങ്കിലും ഫോർട്ടി വരെയൊക്കെ സർജറി ചെയ്യാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാറുണ്ട് പക്ഷേ താഴത്തെ സ്പൈനിന് തേർട്ടി ഡിഗ്രിയാണ് കട്ട് ഓഫ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പുറത്തെ അപ്പർ സ്പൈനിന് ഫോർട്ടി ഫൈവ് ഡിഗ്രി വരെ ഒരു സൈഡിലൊക്കെയുള്ള ബെൻഡിങ്ങും ലോവർ സ്പൈനിൽ വരുമ്പോഴത്തേക്കും തേർട്ടി ഡിഗ്രി വരെയുള്ള സൈഡിലൊക്കെ ഉള്ള ബെൻഡിങ്ങും അതിന് മുകളിൽ വന്നാൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനിയിപ്പോൾ ഈ സ്കോളിയോസിസ് തന്നെ ആണെന്നുണ്ടെങ്കിൽ ആവശ്യം വരുന്നില്ലേ കഞ്ചനറ്റിൽ സ്കോളിയോസിസ് എന്ന് പറയുമ്പോൾ ജന്മന കശേരുക്കൾക്കുള്ള വൈകല്യം കൊണ്ട് വരുന്ന സ്കോളിയോസിസ് ആണ് അത് സാധാരണ നമ്മൾ പറയുന്ന എന്ന് ഇഡിയോപെതി കോമൺ വെറൈറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി ഗൗരവം അറിയിക്കുന്നതാണ് കാരണം ആ കശേരുക്കളിൽ വരുന്ന വൈകല്യത്തിന്റെ തീവ്രത അനുസരിച്ച് ഈ വളവ് പെട്ടെന്ന് മോശമാവാൻ അതായത് ഒരു അഞ്ച് വയസ്സിൽ കാണുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി ഉണ്ടായിരുന്ന ഒരു കറിവ് ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അറുപത് ഡിഗ്രി അങ്ങനെ പെട്ടെന്ന് നൂറ് ഡിഗ്രി അങ്ങനെ കയറിക്കിരി പോകുന്ന അപ്പോൾ അങ്ങനെയുള്ള കഞ്ചിനട്ടിൽ ടൈപ്പ് ഓഫ് സ്കോളിയോസിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവേഷൻ വേണം സർജറി വളരെ നേരത്തെ വേണ്ടി വരാൻ സാധ്യതയുണ്ട് സാധാരണ സ്കോലിയോസിൻ്റെ സർജറി പത്ത് തൊട്ട് പതിനാല് വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലായി ചെയ്യാറുള്ളത് പക്ഷേ ഇത് ചിലപ്പോൾ അഞ്ച് വയസ്സിലും ആറു വയസ്സിലൊക്കെ കഞ്ചിനറ്റിൽ സ്കോളിയോസിസ് വരുന്ന പേഷ്യൻസിന് സർജറി വേണ്ടി വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഒരു കോളറോട് ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് നവനീതാണ് ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം ഡോക്ടറിനോട് ചോദിക്കാം ഹലോ 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 ആ പറഞ്ഞു ഡോക്ടർ വളരെ ഒരു ആ ശരി അമ്മയില്ലേ അമ്മയോട് ചോദിച്ചാൽ കുറച്ചും കൂടെ വിശദമായിട്ട് അറിയാൻ പറ്റുമല്ലോ അവിടെ ആ ശരി അമ്മയുണ്ടാ അമ്മക്ക് സംസാരിക്കാൻ പറ്റില്ലേ ആ ശരി എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അമ്മയോട് ഒരു ഡോക്ടറെ കാണാൻ പറയുന്നതായിരിക്കും നല്ലത് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ഇങ്ങനെയുള്ള കേസസിൽ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ

നമ്മുടെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും പിള്ളേർ അവർക്ക് ഏജിന് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയും നാലും അഞ്ചും ഇരട്ടി വെയ്റ്റാണ് അവർ താങ്ങിക്കൊണ്ട് പോകുന്നത് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ലംബാർ സ്ട്രെയിൻ ലംബോസെക്രൽ സ്ട്രെയിൻ ഡോർസൽ സ്ട്രെയിൻ സർവൈക്കൽ സ്ട്രെയിൻ ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പി ടി എ ടീച്ചേഴ്സ് രക്ഷാകർത്തകൾ എല്ലാവരും അതിനകത്ത് ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു എഫേർട്ട് അതിന് ഇപ്പോൾ എൻ സിആർടി എല്ലാം ഒരുപാട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് സ്കൂളിൽ തന്നെ കുറെ ബുക്സ് മേടിച്ച് വയ്ക്കണം പിന്നെ തിൻ നോട്ട് ബുക്സേ വാങ്ങാവുള്ളൂ ഒരുപാട് കട്ടിയുള്ള ഇരുന്നൂറ് പേജിൻ്റെ ഉള്ള അങ്ങനെയുള്ളതും വാങ്ങരുത് അങ്ങനെയുള്ള ഒരുപാട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്യാന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർ ഈ നടുവേദന വിട്ടുമാറാത്ത നടുവേദന അതുമൂലം അവരുടെ പഠനത്തിന് ബാധിക്കുക അവരുടെ കോൺസെൻട്രേഷനെ ബാധിക്കുക എന്നുള്ള പ്രശ്നങ്ങളെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അതുകൊണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സാധനം സ്കൂൾ ബാഗിൻ്റെ വെയിറ്റ് ആണ് അതുപോലെ തന്നെ പ്രായമുള്ളവരുടെ കാര്യം തന്നെയാണെങ്കിലും ചിലർ ബാഗിൽ ഒരുപാട് വെയ്റ്റ് കൊണ്ടു നടക്കുകയും അത് ഷോൾഡറിൽ താങ്ങുകയും ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു ഭാഗത്തിന് കൂടുതൽ എഫക്ട് ചെയ്യാനും വേദന വരാനുള്ള സാധ്യത പ്രായമായവരിൽ ഇതൊരു വലിയ വിഷയമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കാരണം ഇത് ഒരു മാസ് ലെവലിൽ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ സ്കൂൾ ഗോയിങ്ങിലാണ് ഇത് ഈ പ്രശ്നം കൂടുതലായിട്ടും വരാറുള്ളത് പിന്നെ നടുവിന് ഓൾറെഡി എന്തെങ്കിലും പ്രീ ഡിസ്പോസ്ഡ് ഡിസ്കിൻ്റെ പോലുള്ള അസുഖമുള്ളവരൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് വെയിറ്റ് എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അസുഖം മോശമാക്കാം പക്ഷേ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ബാഗ് ക്യാരി പോലുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ അഡൾസിൽ പിള്ളേരുടെ പോലെ അങ്ങനെ കാണാറില്ല പക്ഷേ എന്നാൽ തന്നെ ഈ ചില ആൾക്കാരുണ്ടല്ലോ അമിത ഭാരം ഭാരമു അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഭാരം ഉയർത്തേണ്ടി വരുന്നവര് അപ്പോൾ അവർ ചിലപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവർക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അമിത ഭാരമുയർത്തുന്നവർ അവർക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടോ ഇപ്പം ഒരു ചെറിയ ഏജ് മുതൽ തന്നെ ഈ ഏജ് ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് ശീലിച്ച ആളുകളാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവാറില്ല പക്ഷേ ചിലപ്പോൾ നമ്മൾ പ്രൊഫഷൻ പെട്ടെന്ന് മാറി ഒരുപാട് വെയിറ്റ് എടുക്കേണ്ട ഒരു ജോലി ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുമ്പോൾ അത് പ്രശ്നമാണ് അപ്പോൾ എപ്പോഴും നമ്മളങ്ങനെ വെയിറ്റ് ലിഫ്റ്റിങ് വരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ പാരാസ്പൈനൽ മസിൽസിനെ നല്ല ഫിറ്റാക്കി വെക്കണം നല്ലതുപോലെ എക്സസൈസ് നടത്തോ ട്രെഡ്മില്ലോ സ്വിമ്മിങ്ങോ പോലുള്ള എക്സസൈസസ് ചെയ്ത് അല്ലെങ്കിൽ ചില ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസസ് തന്നെയുണ്ട് ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നട്ടലിൻ്റെ വശങ്ങളിലുള്ള പേശികളെ നല്ല സ്ട്രോങ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ആകെയുള്ളൊരു പ്രതിവിധി പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വെയിറ്റ് എടുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ ഭാരത്തിലോ പെയിൻ തോന്നുവാണെങ്കിൽ പെയിൻ കടിച്ചു പിടിച്ചുകൊണ്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാലും പ്രശ്നമാണ് അപ്പോൾ പെയിൻ എപ്പോഴും ദൈവം കൊടുക്കുന്ന ഒരു സിഗ്നലാണ് വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി ബെൻഡിങ്ങിലാണ് അപ്പോൾ ആ സിഗ്നലിൽ നമ്മൾ ഒബേ ചെയ്യാതെ അത് മൈൻഡ് ചെയ്യാതെ തുടർച്ചയായിട്ട് ആ വെയിറ്റ് തന്നെ എടുത്തുകൊണ്ടിരുന്നതായിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അപ്പോൾ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് നിർത്തുക പെയിൻ്റെ ലിമിറ്റിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് ചെയ്യുക

രണ്ട് ഈ പ്രശ്നം അത് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു ഒരു അവസ്ഥയാണെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് അതിനെക്കാട്ടും വലിയ റിസ്ക് കാരണം ഡിസ്കിന്റെ അസുഖമുള്ളവരിൽ ചില ഇൻഡിക്കേഷൻസ് ഉണ്ട് അതായത് കാലിലേക്ക് ബലം കുറഞ്ഞ് കുറഞ്ഞു വരുന്ന പോലെ തോന്നുകയോ മരവിപ്പ് ഒരു അമിതമായിട്ട് വ്യാപിച്ച് കാലുകളിലേക്ക് വരികയോ അല്ലെങ്കിൽ മൂത്ര ഒഴിക്കുന്നതിന്റെ വാറ്റിൽ നിന്ന് പോകുന്നതിൻ്റെയൊക്കെ കൺട്രോളിനെ ബാധിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് മസ്റ്റായിട്ട് ചെയ്യണം ഇതൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നിരുന്നാലും വേദന അമിതമായിട്ടുള്ള രീതിയിൽ അസഹനീയമായിട്ടുള്ള രീതിയിൽ വരികയാണെങ്കിൽ സർജറി എന്നുള്ളൊരു ഓപ്ഷൻ കൺസിഡർ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പൊ ഈ ഡോക്ടർ ഈ പറഞ്ഞതുപോലെ തന്നെ പല ആൾക്കാരും വിചാരിക്കുന്നവരുടെ കാലിന് വേദന കൈക്ക് വേദന ഒക്കെ വരുമ്പം അവർ അത് വിചാരിക്കുമ്പോൾ ബാധിക്കുന്ന ബാധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കാലിനെ ബാധിക്കും പലപ്പോഴും ഈ ഒരു സ്പൈനൽ കോഡ് സിസ്റ്റം ഈ പറഞ്ഞ പോലെ ഡിസ്കിന്റെ ഒക്കെ പ്രശ്നം കൊണ്ട് അവിടേക്ക് പോകുന്ന കാലിലേക്ക് പോകുന്ന ജരമിന്റെയോ കയ്യിലേക്ക് പോകുന്ന ജരമിന്റെയോ പ്രശ്നങ്ങൾ കൊണ്ട് അത് ഉണ്ടാകുമല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു ബോധവൽക്കരണം കൂടെ ആവശ്യമാണെന്ന് തോന്നുന്നു അത് അപ്പോൾ നമ്മൾ ആ സമയത്ത് പരിശോധിച്ചിട്ട് കഴുത്തിൻ്റെ എം ആർ എടുക്കാൻ പറഞ്ഞാൽ പേഷ്യൻസിനെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും സ്വിച്ച് എവിടെ ഇട്ട് ഇട്ട ലൈറ്റ് വേറെ സ്ഥലത്താണല്ലോ കത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ കഴുത്തിനാണ് പ്രശ്നം കംപ്രഷൻ അപ്പോൾ കൈയിൻ്റെ അവർക്കും കയ്യിൻ്റെ എക്സ്റേ എടുത്താൽ പോരോ അല്ലെങ്കിൽ കാലിൻ്റെ എക്സ്റേ അതല്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ആളുകൾ അത് മനസ്സിലാക്കാറുണ്ട് മിക്കവരും അപ്പൊ അതിനെ തുടർന്ന് ആ ഭാഗത്തുള്ള പക്ഷെ അവരത് സസ്പെക്ട് ചെയ്യണം ഇത് അറിഞ്ഞിരിക്കണം കഴുത്തിന്റെ പ്രശ്നമാണെങ്കിൽ കഴുത്തിന് യാതൊരു വേദന ഉണ്ടാവണം എന്നൊരു നിർബന്ധവും ഇല്ല അതുപോലെ തന്നെ ഡിസ്കിന്റെ തള്ളിച്ചയുടെ മൂലം നടുവിന് ഒരു വേദന പോലും ഉണ്ടാവണം എന്നില്ല കാലില് മാത്രമേ വേദന ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതു ചികിത്സ എടുക്കാതിരിക്കരുത് എന്നുള്ള എല്ലാവർക്കും വേണം അതെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലൈവ് ഡോക്ടേഴ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു അപ്പം എന്തായാലും നമ്മുടെ ഒരു സമൂഹം നിവർന്നു നിൽക്കുന്ന ഒരു സമൂഹമാകട്ടെ ഇതുപോലെ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ പോസ്റ്റർ കാര്യങ്ങളിലൊക്കെ ആൾക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കട്ടെ മാത്രവുമല്ല ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ തന്നെ ഡോക്ടറിനെ വന്ന് കാണാനും ചികിത്സ തേടാനും അവർക്ക് സാധിക്കട്ടെ ആ ഒരു പ്രതീക്ഷയോടുകൂടെ ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം